സ്വാഗതം ഡ്രീംസ് ഓഫ് ഏഞ്ചൽസിലേക്ക്. എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രീംസ് ഓഫ് ഏഞ്ചൽ എന്ന് പറഞ്ഞ ഈ ചാനലിലൂടെ ഞാൻ നഴ്സസിന് മുന്നോട്ടുള്ള അവസരങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മിഡിൽ ഈസ്റ്റിലേക്ക് പോകാനായിട്ട് നാട്ടിലൊക്കെ തന്നെ ഇന്റർവ്യൂ വരികയും ഏജൻസികൾ തന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് കിട്ടാറില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ രജിസ്ട്രേഷനൊക്കെ വേണ്ടി നടക്കുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാറുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് യു കെയിലാണ്. എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ യു കെയിലേക്ക് വളരെ ആക്റ്റീവായിട്ട് റിക്രൂട്ട്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒത്തിരി വേക്കൻസികൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യു കെയിലേക്ക് എങ്ങനെ NMC രജിസ്ട്രേഷൻ തുടങ്ങാമെന്നും പിന്നീട് ഇങ്ങോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വിസ പ്രോസസ്സിംഗും ഫാമിലിയെ കൊണ്ടുവരികയും ഇവിടെ വന്നിട്ടുള്ള ജോലി സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക. ഇത് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എന്നാൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ, ഇപ്പോൾ യു കെ ആണെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം പാസ്സാകേണ്ട, എപ്പോഴും നമ്മളെ തലവേദന പിടിപ്പിക്കുന്ന ഒരു കടമയുണ്ടല്ലേ, IELTS അല്ലെങ്കിൽ OET. ഇതൊന്ന് ക്ലിയർ ആയി കിട്ടിയാലേ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അവിടെ സ്റ്റക്കായി നിൽക്കുന്ന പല സുഹൃത്തുക്കളും ഉണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും കുറെ കാലം ഇതുപോലെ സ്റ്റക്കായിട്ട് നിന്ന ഒരാളായതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഞാൻ കടന്നു വന്ന വഴികളെ കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വരാൻ വളരെയധികം നമുക്ക് താല്പര്യമാണ്. കൂടുതലും മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇവിടെ വന്ന് സെറ്റിൽ ആകാൻ സാധിക്കും. സാലറിയുടെ കാര്യത്തിൽ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. IELTS OET ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളെ പുറകോട്ട് വിളിക്കുന്നത്. എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ IELTS OET എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞിട്ട്, ഏതൊരു ഡ്രീം ആണെങ്കിലും എന്തൊരു സ്വപ്നമാണെങ്കിലും അതിനുവേണ്ടി വർക്ക് ചെയ്യാതെ നമുക്കൊരിക്കലും അത് കയ്യിലേക്ക് ലഭിക്കില്ല. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്ര നാൾ പഠിച്ചാൽ ഇത് പാസ്സാകുമെന്നുള്ള. അത് ഓരോരുത്തരുടെയും കാപ്പബിലിറ്റി അനുസരിച്ചിരിക്കും, നിങ്ങളുടെ ബേസ് ഓഫ് ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്നതിനൊക്കെ അനുസരിച്ചിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനും നിങ്ങൾ പലരെയും പോലെ മലയാള മീഡിയത്തിൽ തന്നെ പഠിച്ചിരുന്ന ഒരാളാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് IELTS ഒക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഒരു ബേസിന്റെ കുറവ് എന്നുള്ളത് വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റുകൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ IELTS 5 തവണ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് എടുത്തു പറയാൻ കാര്യം, ഒരു തവണ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അത് വേണ്ട എന്ന് വെക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് അത് അത്രയും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും തയ്യാറാക്കുക. ഒരുപക്ഷെ തോൽവികളൊക്കെ സംഭവിച്ചിരിക്കും, പക്ഷെ തീർച്ചയായിട്ടും മുന്നോട്ട് വരാനായിട്ട് തയ്യാറാക്കുക. പക്ഷെ എനിക്ക് സംഭവിച്ച കാര്യം, IELTS ഞാൻ 5 തവണ എഴുതിയപ്പോഴും ഞാൻ എപ്പോഴും ലാക്ക് ചെയ്തിരുന്ന റൈറ്റിംഗിലാണ്. IELTSന്റെ റൈറ്റിംഗ് കുറച്ച് ടഫായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആ 6.5 എന്നുള്ള ഒരു കട്ടിംഗ് പോയിന്റിൽ വന്നു. എന്നാൽ റീഡിംഗ്, ലിസണിങ് അങ്ങനെയുള്ള ഏരിയാസിലേക്ക് നല്ല രീതിയിൽ ഞാൻ എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 8, 8.5 ഒക്കെ ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ റൈറ്റിംഗിൽ ഒരു തരത്തിലും എനിക്ക് കയറി പോകാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ യു കെയിലേക്കും അയർലൻഡിലേക്കും ഒക്കെ റൈറ്റിംഗ് 6.5 ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ റൈറ്റിംഗിന് മാത്രം സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് കയറി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പാതി വഴിയിൽ വെച്ച് വിട്ടുകളയരുത്. തോറ്റുപോയാലും വീണ്ടും ട്രൈ ചെയ്യാൻ തയ്യാറാകുക. പിന്നെ തോറ്റു കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നെ ട്രൈ ചെയ്യാനായിട്ട് കാത്തിരിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യാൻ തയ്യാറാകുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാൻ IELTSൽ ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം OET എഴുതി. OET IELTSന്റെ ഒരു നല്ല സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ബാക്കിൽ കിടന്നുകൊണ്ട് തന്നെയായിരിക്കും OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സായി. പാസ്സായി എന്ന് മാത്രമല്ല, റീഡിംഗ് ആൻഡ് ലിസണിങ്ങിന് എയും അതുപോലെ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിന് ബി സ്കോറും ലഭിച്ചു. അത് IELTSന്റെ ഒരു ബാക്കപ്പ് കൊണ്ട് മാത്രമാണ് അത് ലഭിച്ചത്. ആ ഒരു രീതിക്ക് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ IELTSനേക്കാൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് OET ആണ്. നമ്മൾ നഴ്സസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ടിനും പ്രാക്ടീസ് വളരെയധികം അത്യാവശ്യമാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന OET ആണെന്ന് തോന്നുന്നു. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം IELTSന്റെ OET ഫീസ് തമ്മിൽ വളരെ ന്യായമായ രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ അതിനുവേണ്ടി മാറ്റിവെച്ച് നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നഴ്സസിനെ സംബന്ധിച്ച് OET കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാൾ നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കാനായിട്ട് തീർച്ചയായിട്ടും തയ്യാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര നാൾ എന്ന് എടുത്ത് ചോദിച്ചാൽ എനിക്കോ ഒരുപക്ഷെ നിങ്ങൾ പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സിനോ അത് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. കാരണം അത് ഓരോരുത്തരുടെയും ഇംഗ്ലീഷ് ബേസിനെ അനുസരിച്ചിരിക്കും.
പക്ഷേ നിങ്ങൾ എത്ര നാൾ പഠിക്കുന്നു അത് ചുമ്മാ അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി വന്നാൽ മാത്രം പോരാ, ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഞാൻ ഇതുപോലെ ഓസ്കിയെ കുറിച്ചും സി ബി ടിയെ കുറിച്ചും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഐ എൽ ടി എസിനെയും ഒ ഐ ടിയെയും കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ഇതിലൂടെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഡ്രീം ഇതുപോലുള്ള ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് വരാനാണെന്നുണ്ടെങ്കിൽ ഐ എൽ ടി എസ് ഒ ഐ ടി ഒരിക്കലും നിങ്ങളെ പിന്നോട്ട് വലിക്കരുത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ, ഞാനും ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച് വന്ന ഒരാൾ തന്നെയാണ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് പാസ്സാകാനായിട്ട് സാധിക്കും. ഇനി വരുന്ന കുറച്ച് വീഡിയോസിൽ നമുക്ക് ഐ എൽ ടി എസിൻ്റെയും ഒ ഐ ടിയുടെയും നാല് മോഡ്യൂൾസിനെ നമുക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ ഹാർഡ് വർക്ക് എപ്പോഴും ആവശ്യമാണ്, എന്നാൽ ഹാർഡ് വർക്കിനെങ്കിലും ചിലപ്പോൾ ഒന്നുകൂടെ മേസ് കേൾക്കുക, സ്മാർട്ട് വർക്ക് ചെയ്യലായിരിക്കും. നമ്മൾ പ്രൊഫഷണൽസ് ആണ്, നമുക്ക് വർക്കിനോടൊപ്പം തന്നെ ഈ പഠിത്തത്തെ കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും ഹാർഡ് വർക്കിന് മുകളിൽ ഒരു സ്മാർട്ട് വർക്കിന്റെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, പിന്നെ എക്സാം സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനോട് താല്പര്യമുള്ളവർ തുടർന്ന് എൻ്റെ വീഡിയോ കാണുവാനായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ പരിചയത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും എൻ്റെ വീഡിയോസ് എത്തിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ ഒത്തിരി പേരെ കമൻ്റായിട്ട് ചോദിക്കുന്ന ഒരു വിഷയമാണ്, എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉള്ളവർക്ക് വരാനായിട്ട് സാധിക്കുമോ, അതിന് പറ്റിയ കൺട്രിയാണോ യു കെ എന്നുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉള്ള ഒരാൾക്ക് യു കെയിൽ വരാനായിട്ട് സാധിക്കും. എൻ എം സിയുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസ് ചോദിക്കുന്നു പോലുമില്ല. അതുകൊണ്ട് തന്നെ എൻ എം സിയുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു ഇന്റർവ്യൂ ലഭിക്കാനായിട്ട് കറണ്ട് വർക്കിംഗ് അവർ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഒത്തിരി പേർക്ക് ഞാനിത് റിപ്ലൈ അടിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇത് ഈ ഒരു വീഡിയോയിൽ ഇത് കൂട്ടിച്ചേർത്ത് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വൺ ഇയർ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് മുമ്പെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. വൺ ഇയറോ ത്രീ ഇയറോ ഫോർ ഇയറോ എത്രയാണ് ഗ്യാപ്പ് എന്നുണ്ടെങ്കിലും കറണ്ടായിട്ട് വർക്കിംഗ് എന്നുള്ളതൊന്ന് കാണിക്കാനായിട്ട് എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യുക. അതാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഹോസ്പിറ്റൽസ് എടുക്കാനായിട്ട് തയ്യാറാണ്. ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നാൽ പോലും കറണ്ട് വർക്കിംഗ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എങ്കിലും നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസ് ഇവിടെ ഒരുപാട് വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെ എടുക്കാൻ തയ്യാറാണ്. അതുപോലെ ചിലർ ചോദിച്ച ചോദ്യമാണ് ഫ്രഷ് ആയിട്ടുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഫ്രഷർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എൻ എം സിയുടെ രജിസ്ട്രേഷൻ ഓൾറെഡി തുടങ്ങാനും സാധിക്കും. അതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ഇങ്ങോട്ട് വരാനും സാധിക്കും. കാരണം എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് കറണ്ട് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് നിലവിൽ നിങ്ങൾ നഴ്സിംഗ് പ്രൊഫഷനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നവരാണ്. ഏതർ നിങ്ങളുടെ പഠിത്തം ഇപ്പോഴേ കഴിഞ്ഞിട്ടുള്ളൂ, അല്ല നിങ്ങളിപ്പോൾ കറന്റ്ലി വർക്കിംഗ് ആണ്, അങ്ങനെയുള്ള ഏതൊരു സാഹചര്യത്തിലുള്ള ഒരാളെയും എടുക്കാനായിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റൽസ് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഗ്യാപ്പ് എന്നുള്ളത് ഒരു പ്രശ്നമല്ല. പക്ഷേ ഇന്റർവ്യൂവിന് മുന്നെങ്കിലും എവിടെയെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മിക്കവാറും എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ വെച്ചിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സ് എങ്കിലും ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി അതല്ല, നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, വിത്തിൻ ആൻ ഇയർ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വരാനായിട്ട് സാധിക്കും. എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു കൗണ്ട് ചെയ്യുന്ന കാര്യമല്ല അങ്ങനെയുള്ളവർക്ക്. പിന്നെ ഇതെല്ലാം ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ തീരുമാനമാണ്. ഇപ്പോൾ ഒരുപാട് ഷോർട്ടേജ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ചിലപ്പോൾ ഗ്യാപ്പ് ഉള്ള ഒരാളെ ഈവൻ കറന്റ്ലി വർക്കിംഗ് അല്ലെങ്കിൽ പോലും കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടും. കാരണം ഇവിടെ നഴ്സസിൻ്റെ ഷോർട്ടേജ് ഒരുപാട് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ അപ്പോൾ പല ഏജൻസികളെ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഗ്യാപ്പ് ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കയറി വരാനായിട്ട് സാധിക്കും. നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് എക്സ്പീരിയൻസ് എന്നുള്ളത് അവർക്ക് ഒരു വിഷയമേ അല്ല. പലരും ഇതേ ഡൗട്ട് തന്നെ ചോദിച്ചുകൊണ്ട് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് പോകാനായിട്ട് താല്പര്യമുള്ളവർ എന്റെ വീഡിയോസ് കാണാം. ഞാൻ യു കെയിലായതുകൊണ്ട് യു കെയുടെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ ഇതുവരെ വീഡിയോ ഇട്ട് കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കാണ് ഉദ്ദേശിക്കുന്നത്, അമേരിക്ക, ഓസ്ട്രേലിയ, അയർലൻഡ്, കാനഡ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ എന്റെ വീഡിയോയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ പരിചയത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഇത്തരം വിഷയങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.